വഖഫ് ഭേദഗതി ബിൽ ഏക സിവിൽ കോഡ് നടപ്പാക്കുന്നതിന്റെ ടെസ്റ്റ് ഡോസ് ആണെന്ന് പ്രമുഖ സുപ്രീം കോടതി അഭിഭാഷകനും രാജ്യസഭാ മെമ്പറുമായ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ അഭിപ്രായപ്പെട്ടു കൊടുങ്ങല്ലൂർ ഫ്രൈഡേ ക്ലബ്ബ് സംഘടിപ്പിച്ച വഖഫ് സംരക്ഷണ സംഗമത്തിൽ വഖഫ് ഭേദഗതി ബില്ലും വഖഫ് സ്വത്തുക്കളുടെ ഭാവിയും എന്ന വിഷയത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം മുത്തലാഖ് നിരോധന നിയമം പൗരത്വ ഭേദഗതി നിയമം വഖഫ് ഭേദഗതി ബിൽ എന്നിവ ഏക സിവിൽ കോഡ് നടപ്പാക്കുന്നതിലേക്കുള്ള ചുവടുവയ്പ്പുകളാണെന്നും ഇവ കേവലം മുസ്ലിം വിഷയങ്ങളായല്ല മനസ്സിലാക്കപ്പെടേണ്ടതെന്നും പൗരൻ്റെ മൗലികാവകാശങ്ങളായ മതസ്വാതന്ത്ര്യം തുല്യത തുടങ്ങിയ ഭരണഘടന അനുശാസിക്കുന്ന അവകാശങ്ങളുടെ ലംഘനമായാണ് തിരിച്ചറിയപ്പെടേണ്ടതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഒരു വസ്തുവിന്റെ ഉടമസ്ഥാവകാശം സ്ഥാപിക്കുവാനുള്ള അവകാശം ഉടമയ്ക്ക് നിഷേധിക്കപ്പെടുകയും ഭരണകൂടം ഉൾപ്പെടെയുള്ള അന്യായക്കാർക്ക് ഉടമാവകാശം നിർണയിക്കാനുള്ള അധികാരം അംഗീകരിച്ചു കൊടുക്കുകയുമാണ് വഖഫ് ഭൂമികളുടെ കാര്യത്തിൽ ഭേദഗതിയിലൂടെ ലക്ഷ്യമെക്കുന്നത് സംഭവിക്കാൻ പോകുന്നത് ന്യൂനപക്ഷങ്ങൾ രാഷ്ട്രീയമായി ശാക്തീകരിക്കപ്പെടുകയും ഐക്യപ്പെടുകയും ചെയ്യുക എന്നതാണ് പ്രതിസന്ധികൾ അതിജീവിക്കാനുള്ള പരിഹാര മാർഗമെന്നും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ മുസ്ലിങ്ങൾ കാണിച്ച രാഷ്ട്രീയ ജാഗ്രതയെങ്കിലും മാതൃകയാക്കാൻ സാധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഫ്രൈഡേ ക്ലബ് പ്രസിഡന്റ് കെ എം മുഹമ്മദ് അഷ്റഫ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി അനസ് നദ്വി ഓൾ കേരള നോട്ടറി അഡ്വക്കേറ്റ് ഫോറം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുൾ ഖാദർ കണ്ണേഴത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് പി കെ നൌഷാദ് എം എസ് എസ് പ്രതിനിധി പി എസ് സീതി മാസ്റ്റർ ജമാഅത്തെ ഇസ്ലാമി തൃശൂർ ജില്ലാ സമിതി അംഗം ഉമർ അബൂബക്കർ വെൽഫെയർ പാർട്ടി കൈപ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് ഇ എ മുഹമ്മദ് റഷീദ് കെ എൻ എ എം പ്രതിനിധി താജുദ്ദീൻ സൊലാഹി എന്നിവർ പ്രഭാഷണം നടത്തി ഫ്രൈഡേ ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് സലീം തോട്ടങ്ങൽ കൊടുങ്ങല്ലൂർ മുസ്ലിം ഏകോപന സമിതി ചെയർമാൻ യൂസുഫ് പടിയത്ത് എറിയാട് പഞ്ചായത്ത് മഹൽ ഏകോപന സമിതി കൺവീനർ എ എ ഇക്ബാൽ ഡോക്ടർ പി എ മുഹമ്മദ് സയ്യിദ് കെ കെ മുഹമ്മദ് ഹനീഫ് തുടങ്ങിയവർ സംബന്ധിച്ചു